അസ്മാഉ ബിൻത് ഉമൈസ് റളിയല്ലാഹു അൻഹ പെണ്ണുങ്ങളെ കടൽ കയറി വന്ന മഹദി എന്ന് അൽ മർഅത്തുൽ ബഹരിയ എന്ന് ഇമാം ബുഖാരി തങ്ങളുടെ ഹദീസിൽ കാണാൻ കഴിയുന്ന കപ്പൽ കയറി വന്ന കടൽ കയറി വന്ന മഹദിയാണ് ജഅഫർ ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാര്യയായിരുന്ന അസ്മാഉ ബിൻത് ഉമൈസ് റളിയല്ലാഹു അൻഹ. ഹദീസ് സ്വഹീഹുൽ ബുഖാരിയിലുണ്ടല്ലോ. ഹിജ്റ ചെയ്യുന്നു അവരെ യമനിൽ നിന്ന്. അബൂ മൂസൽ അഷ്അരി റളിയല്ലാഹു അൻഹുവാണ് ഹദീസ് റിപ്പോർട്ട് ചെയ്ത് അവരെ യമനുകാരാണ്. അബൂ മൂസൽ അഷ്അരി തങ്ങൾ യമനിയാണ്. യമനിൽ നിന്ന് കപ്പൽ വഴി എത്യോപ്യയിൽ വന്ന് എത്യോപ്യയിൽ നിന്ന് ഹബിഷയിലേക്ക് ആദ്യ ഹിജ്റ പോയ നേതാവ് ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കൂടെ മദീനയിലേക്ക് ഹിജ്റ വന്ന 50 വരുന്ന ആളുകളുടെ നേതാവാണ് അബൂ മൂസൽ അഷ്അരി റളിയല്ലാഹു അൻഹു. അഷാഇറ എന്ന് പറയുന്ന അഖീദയുടെ വിഭാഗമല്ല ഇവർ. ഇവർ അഷ്അരിയൂൻ, അവർ യമനികളാണ്. അള്ളാഹുവിൻ്റെ ഹബീബ് മദീനയിലെത്തി എന്ന് കണ്ടപ്പോൾ യമനിൽ നിന്ന് മദീനയിലേക്ക് പോകാൻ ഏറ്റവും നല്ലത്, മദീനയിലേക്കുള്ള വഴി ഏറ്റവും നല്ലത് കപ്പൽ മാർഗമാണെന്ന് അതിനിൽ നിന്ന് യാത്ര തിരിക്കുന്ന അബൂ മൂസൽ അഷ്അരി തങ്ങളും സംഘവും അവർ കപ്പൽ കയറി. ത്യാഗമായിരുന്നു അത്. കപ്പലെത്തിയത് നേരെ അക്കരയാണ്, എത്യോപ്യയിലാണ്. എത്യോപ്യയിൽ നിന്ന് വേണം അടുത്ത കപ്പൽ മദീനയിലേക്ക് പോകാൻ, യാംബുവിലേക്ക് പോകാൻ. അബൂ മൂസൽ അഷ്അരി റളിയല്ലാഹു അൻഹു കാണുന്നു സ്വഹാബിയായ ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ. മഹദിമാരെ, പെണ്ണുങ്ങളെ, സഹോദരിമാരെ, നിങ്ങൾക്ക് ഇത്രമേൽ അഭിമാനിക്കാവുന്ന ഒരു സംഭവം ഇനി വേറെ വേണ്ട. അസ്മാഉ ബിൻത് റളിയല്ലാഹു അൻഹ ആദ്യ ഹിജ്റ പോയ മഹദിയാണ്, എത്യോപ്യയിലേക്ക് ഹിജ്റ പോയ മഹദിയാണ് അസ്മാഉ ബിൻത് ഉമൈസ് റളിയല്ലാഹു അൻഹ. രണ്ട് അസ്മാവുകളാണ് ഈ ഉമ്മത്തിൽ വളരെ പ്രശസ്തരായത്. ഒന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ മകൾ അസ്മാഉ ബിൻത് അബീബക്കർ, മറ്റൊന്ന് അസ്മാഉ ബിൻത് ഉമൈസ് ജഅഫർ ഇബ്നു അബീ ത്വാലിബ് തങ്ങളുടെ ഭാര്യ. അസ്മാഉ ബീവി പറയുന്നു, യമനിലെ 50 ആളുകൾ അവിടെ വന്നു. ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു എന്ന അബൂ ത്വാലിബ് എന്നവരുടെ മകൻ, അലി റളിയല്ലാഹു അൻഹുവിൻ്റെ സഹോദരൻ, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കസിൻ അവിടെയുണ്ട്, അന്ന് എത്യോപ്യയിലുണ്ട്. അവർ പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂൽ ഞങ്ങളോട് എത്യോപ്യയിൽ നിൽക്കാൻ പറഞ്ഞു, ഞങ്ങളിവിടെ താമസിക്കുകയാണ്, ഞങ്ങളുടെ കൂടെ താമസിച്ചോളൂ. അങ്ങനെ അബൂ മൂസൽ അഷ്അരി തങ്ങളും കൂട്ടരും 50 വരുന്ന യമനികൾ എത്യോപ്യയിൽ ഇവരുടെ കൂടെ ചേർന്നു. അവർ ഹിജ്റ പോയവരല്ല, അവർ യമനിൽ നിന്ന് മദീനയിലേക്ക് വരികയാണ്. കുറച്ച് ദിവസം കഴിഞ്ഞു ഖൈബർ യുദ്ധം നടക്കുന്നു. അറിയാമല്ലോ, ഖൈബർ യുദ്ധം നടക്കുമ്പോഴാണ് ജഅഫർ റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിലുള്ള ഹബിഷയിലേക്ക് പോയ, എത്യോപ്യയിലേക്ക് പോയ സംഘം ആ ഹിജ്റ കഴിഞ്ഞ് നേരെ വന്നത് ഖൈബറിലേക്കാണ്. അപ്പോഴാണ് പുണ്യനബി തങ്ങൾ പറഞ്ഞത്, അഫ്റഹു ബിഫതഹി ഖൈബർ അം ബിഖുദൂമി ജഅഫർ. ഞാൻ സന്തോഷിക്കേണ്ടത് ഖൈബറിൻ്റെ കോട്ടക്കൊത്തളങ്ങൾ അള്ളാഹു കീഴടക്കി തന്ന ആ ഒരു അനുഭവമാണോ ഞാൻ സന്തോഷിക്കേണ്ടത്? അതല്ല, എൻ്റെ ജഅഫർ വന്ന ആ ഒരു അനുഭവമാണോ, ഏതിലാണ് ഞാൻ സന്തോഷിക്കേണ്ടത് എന്ന് നബി തങ്ങൾ ചോദിച്ച ചോദ്യമുണ്ട്. അത്രമേൽ ഹബീബിന് സന്തോഷമായിരുന്നു. അസ്ബഹത ഖൽഖി വഖുലുഖി, ജഅഫറേ നിങ്ങളുടെ രൂപവും നിങ്ങളുടെ സ്വഭാവവും എൻ്റെ രൂപം പോലെയും എൻ്റെ സ്വഭാവം പോലെയുമാണെന്ന് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു സഹാബിയോട് മാത്രമാണ്. അതാണ് ജഅഫർ ഇബ്നു അബീ ത്വാലിബ്, മുഅ്തയിലെ ഏറ്റവും വലിയ നേതാവായിരുന്ന, മുഅ്ത യുദ്ധത്തിന് നേതൃത്വം കൊടുത്ത് ഷഹീദായ, ഇന്ന് ജോർഡാനിലെ അമ്മാനിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ജഅഫർ റളിയല്ലാഹു അൻഹു. അവർ മദീനയിലേക്ക് വരുന്നു, മദീനയിലേക്ക് വന്നു. ഖൈബർ യുദ്ധം, ഖൈബർ എന്നത് മദീനയിൽ നിന്ന് ഇപ്പോഴും നമുക്ക് യാത്ര പോകാം ഖൈബറിലേക്ക്. 250 ഏകദേശം നോർത്തിലേക്ക് മദീനയിൽ നിന്ന് യാത്ര പോയാൽ ഖൈബറിലെത്തും. ഖൈബർ ഷുഹദാക്കളുടെ മഖാം അവിടെ തുറന്നു വെച്ചിട്ടുണ്ട് സിയാറത്ത് ചെയ്യാൻ. അപ്പം അതൊക്കെ വളരെ സൗകര്യപ്പെടുത്തിയിട്ടുണ്ട്. ഖൈബറിൻ്റെ കോട്ടകളിൽ 4-5 കോട്ടകൾ നമുക്ക് ഇപ്പോഴും കാണാം. വേറെ ഇവിടെ ഉണ്ടായിരിക്കും, ഞാൻ കണ്ടത് അത്രേ. വേറെയും കോട്ടകളുണ്ടവിടെ. ഖൈബർ ഇന്നും അതേ സ്മരണയിൽ നിൽക്കുകയാണ്. ഖൈബർ ജൂതന്മാരുടെ കോട്ടകളായിരുന്നു. പുണ്യനബി തങ്ങൾക്ക് ഖൈബർ വിജയമുണ്ടായി. അള്ളാഹുവിൻ്റെ ഹബീബ് ഖൈബറിൻ്റെ സ്വത്ത് ഓഹരി വെച്ച് കൊടുത്തത് ഖൈബർ യുദ്ധത്തിന് വരാത്ത സ്വഹാബികൾക്ക് ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് എത്യോപ്യയിലേക്ക് ഹിജ്റ പോയ ജഅഫർ തങ്ങൾക്കും കൂടെ വന്നവർക്കുമാണ്. അവർക്ക് ഖൈബറിൻ്റെ ഗനീമത്തിന് ഇപ്പം ഞങ്ങൾ ഓഹരി വെച്ചു കൊടുത്തിട്ടുണ്ട്. വിഷയം അതല്ല. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ മുമ്പിലേക്ക്, ഉമർ റളിയല്ലാഹു അൻഹു സ്വന്തം മകളുണ്ട് റസൂലുള്ളാഹി തങ്ങളുടെ ഭാര്യയായ ഹഫ്സ ബിൻത് ഉമർ റളിയല്ലാഹു അൻഹ. ഹഫ്സ ബീവിയെ കാണാൻ വന്നപ്പോൾ
അവരുടെ വീട്ടിലുണ്ട്. അസ്മാഉ ബിന്തു ഉമൈസ് റളിയല്ലാഹു അൻഹാ. അപ്പൊ വാപ്പ ചോദിച്ചു മോളോട്, ഹഫ്സ ആരാണ് നിന്റെ വീട്ടിലിരിക്കുന്നത്, അതാരാണ്? അപ്പൊ പറഞ്ഞു, ഇത് അസ്മാഉ ബിന്തു ഉമൈസ്. അപ്പൊ ചോദിച്ചു, ആൽബഹരിയ്യത്തുൽ ഹബശിയ്യ, ഇവരാണോ കപ്പല് കയറിയ പെണ്ണ്, ഇവരാണോ കടൽ കയറിപ്പോയ പെണ്ണ്, ഇവരാണോ എത്യോപ്യയിലേക്ക് പോയ പെണ്ണ്? ഖാലത്ത് നഅം, അതെ ഉപ്പാ, അവര് തന്നെയാണ്. ഉമർ റളിയല്ലാഹു അൻഹു തമാശ രൂപേണ ഒരു വാക്ക് പറഞ്ഞു പോയി. അത് അസ്മ എന്നിവർക്ക് വേദനിച്ചു. ഉമർ തങ്ങൾ പറഞ്ഞു, അസ്മ ബീവി, നിങ്ങൾക്കറിയുമോ, നഹ്നു സാബിഖൂനൽ അവ്വലൂൻ, ഞങ്ങൾ റസൂലുള്ളാഹി തങ്ങളുടെ കൂടെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ വന്നവരാണ്. ഞങ്ങൾക്കുള്ള മഹത്വമൊന്നും നിങ്ങൾക്കില്ലല്ലോ എന്ന് അസ്മ ബീവിയോട് ഉമർ റളിയല്ലാഹു അൻഹു. അപ്പോൾ അസ്മ ബീവി തിരിച്ച് മറുപടി കൊടുത്തു, ഉമറേ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. നിങ്ങളുടെ ഇടയിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ നിങ്ങൾ ജീവിക്കുന്ന കാലം, ഹബീബായ നബി തങ്ങൾ നിങ്ങളിലെ വിശക്കുന്നവർക്ക് ഭക്ഷണം തന്നിരുന്നു, അറിവില്ലാത്ത ജാഹിലീങ്ങൾക്ക് നബി തങ്ങൾ ഇൽമു പറഞ്ഞു തന്നിരുന്നു. അങ്ങനെയാണ് നിങ്ങൾ ഹിജ്റ ചെയ്തത്. ഞങ്ങൾ എത്യോപ്യയിലേക്ക് പോയവർ കഷ്ടപ്പാടിൻ്റെ കഷ്ടപ്പാടിലാണ്, അന്നവും വെള്ളവും കിട്ടാതെ പട്ടിണി കിടന്ന് ത്യാഗം ചെയ്തവരാണ് ഞങ്ങൾ. അപ്പോഴും ഉമറെന്നവർ പറഞ്ഞു, അസ്മ, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഞങ്ങളാണ് ദീനിൽ ആദ്യം ഹിജറ വന്നവർ. അസ്മ ബി പറഞ്ഞു, ഞാൻ നിങ്ങളീ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് റസൂലുള്ളാഹിനോട് പോയി പരാതി പറയും, റസൂലുള്ളാഹി തങ്ങളോട് ഞാൻ കേസ് പറയും. അങ്ങനെ ബീവി പറയുന്നു, ഉമറെന്നവർ പറഞ്ഞത് അതുപോലെ ഞാൻ നബി തങ്ങളോട് അവതരിപ്പിച്ചു. നബിയേ, ഞങ്ങൾ ചെയ്ത ത്യാഗം ചെറുതാണെന്ന് ഉമർ പറയുന്നു. റളിയല്ലാഹു അൻഹു, ഉമർ തങ്ങൾ പറയുന്നത് അവരാണത്രേ അസ്സാബിഖൂനൽ അവ്വലൂൻ, അപ്പൊ ഞങ്ങളോ നബിയേ? അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, അസ്മാ ലക്കി ലക്കി ഹിജ്റതാൻ വലിമൻ മഅകി. അസ്മാ, എങ്ങനെയാണ് ഉമർ എന്നവരത് പറയുന്നത്? നിങ്ങൾക്ക് രണ്ട് ഹിജ്റയുടെ കൂലിയുണ്ടല്ലോ. ഒന്ന് ഹിജ്റത്തുൻ ഇലൽ ഹബ്ഷ, നിങ്ങൾ എത്യോപ്യയിലേക്ക് പോയവരാണ്. വഹിജ്റത്തുൻ ഇലൽ മദീന, എത്യോപ്യയിൽ നിന്ന് മദീനയിലേക്ക് വന്നവരാണ് നിങ്ങൾ. നിങ്ങൾക്ക് രണ്ട് ഹിജ്റയുടെ കൂലിയുണ്ട്. ഉമർ എന്നവർക്ക് ഒന്നേ ഉള്ളൂ, അവർ ഒരു ഹിജ്റയേ ചെയ്തിട്ടുള്ളൂ. അസ്മാ ബി റളിയല്ലാഹു അൻഹയോട് പുണ്യ നബി തങ്ങൾ ഇത് പറഞ്ഞപ്പോൾ, ഫഫരിഹൽ അഷ്അരിയൂൻ, യമനികളായ അഷ്അരികൾ മുഴുവൻ അതിൽ സന്തോഷിച്ചവരാണ്. അബൂ മൂസൽ അഷ്അരി തങ്ങൾ ആ ഹദീസിൽ കാണാം. ഇമാം ബുഖാരി തങ്ങൾ പറയുന്നുണ്ട്, ഇടക്കിടക്ക് ചോദിക്കും, അസ്മാ ആ ഹദീസ് എന്ന് പറഞ്ഞാട്ടെ, ആ ഹദീസ് എന്ന് പറഞ്ഞാട്ടെ, നമുക്ക് രണ്ട് ഹിജ്റയുടെ കൂലിയുണ്ടെന്ന് നബി തങ്ങൾ പറഞ്ഞ ഹദീസ്. അപ്പൊ അസ്മാ ബി റളിയല്ലാഹു അൻഹ ഇങ്ങനെ ചൊല്ലിക്കൊടുക്കും. ഖാല റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായ നബി തങ്ങളുടെ ആ ഒരു ഹദീസ് ജീവിതത്തിൽ ഒരുപാട് തവണ അബൂ മൂസ അഷ്അരി റളിയല്ലാഹു അൻഹു ആവർത്തിച്ച് കേൾക്കുമായിരുന്നു. എന്നിട്ട് പൊട്ടിപ്പൊട്ടി കരയുമായിരുന്നു സന്തോഷം കൊണ്ട്. കാരണം ഇവരുടെ കൂടെ എത്യോപ്യയിൽ ചെന്ന് ചേരാനും അവരുടെ കൂടെ മദീനയിലേക്ക് വരാനും ഭാഗ്യമുണ്ടായവരാണ് 50 വരുന്ന അഷ്അരികൾ. പക്ഷേ അതിൽ ഏറ്റവും നിറഞ്ഞു നിന്നത്, തിളങ്ങി നിന്നത് ഒരു മഹദിയാണ്, ജഅഫർ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയായ അസ്മാഉ ബിന്തു ഉമൈസ് അൽ ബഹരിയ്യ അൽ ഹബശിയ്യ. എത്യോപ്യയിലേക്ക് പോയ, സമുദ്രത്തിൽ യാത്ര ചെയ്ത സമുദ്രത്തിൻ്റെ പെണ്ണ് എന്ന് ചരിത്രം വിളിക്കുന്ന അൽ ബഹരിയ്യത്തു അസ്മാഉ ബിന്തു ഉമൈസ് റളിയല്ലാഹു അൻഹ. അല്ലാഹുവിൻ്റെ ദീനിനവരെ ചെയ്ത ത്യാഗം സാന്ദർഭികമായി നമ്മൾ ഉണർത്തുകയാണ്.